എനിക്ക് തീരെ തിരക്കുള്ള സമയമാണെങ്കിൽ അപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഇന്നിപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് വിഷയത്തിലേക്കൊന്നും കിടക്കണ്ട. ഉപനിഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് അല്പം ചിന്തിക്കാം. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അഥവാ വേദാന്തം എന്ന് പറയുമ്പോൾ അത് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ്. അതിൻ്റെ നിർവചനമൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊരു വിദ്യ തന്നുള്ളിൽ സംശയലേശമെത്തി സാക്ഷാത്കരിച്ചാലാണോ അജ്ഞാനം നശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ മോക്ഷത്തിലേക്ക് ഗതി നൽകുന്നത് കർമ്മബന്ധനം ക്ഷയിക്കുന്നു. ഇങ്ങനെ ഉള്ള യാതൊരു വിദ്യയുണ്ടോ ആ വിദ്യയെ പറയുന്ന പേരാണ് ഉപനിഷത്ത് എന്നൊക്കെ. ഉപ അധികം നീ അധികം സത് സമം ഉപനിഷത്ത്. ഇതൊക്കെ നമ്മൾ ധാരാളം അവിടെ നിന്ന് സ്വാമിജിയിൽ നിന്ന് കേട്ടതാണ്. എന്തായാലും അതൊക്കെ ഒന്നുകൂടി ഓർമ്മിച്ചു എന്ന് മാത്രം. മറ്റൊന്ന്, വേദാന്തം എന്ന് പറയുന്ന സമയത്ത് അറിവിന്റെ അറ്റം എന്നാണ് ആ വാക്കിന്റെ നേരെ ഉള്ള തർജ്ജമ. അറിവിന് അറ്റം ഉണ്ടാവുമോ എന്നുള്ളത് പലർക്കും സംശയിക്കും. എത്ര അറിയുന്നുവോ അത്രയും അറിയാൻ ബാക്കി കിടക്കുകയാണ്. അറിയുന്തോറും ആർക്കും അറിവില്ലായ്മ ബോധ്യമാണ് എന്നാണ് ഒരു ചൊല്ലുണ്ട്. എത്ര അറിഞ്ഞാലും ഇനി എത്രയോ അറിയാൻ ബാക്കി കിടക്കുകയാണ്. ഒരിക്കലും അറിവ് പൂർണ്ണമല്ല.